ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പിസ്താഷെൽ ഉപയോഗിച്ച് ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ട് ചെയ്യാം. ബോട്ടിൽ ആദ്യം ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഫെവിക്കോൾ തന്നെ ആവണമെന്നൊന്നുമില്ല, വൈറ്റ് ഗ്ലൂ ആയാലും മതി, ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാനാണ്. വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബോട്ടിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചാണ്ട് അതിൻ്റെ മുകളിൽ ബ്രഷ് ഉപയോഗിച്ച് പശ തേച്ചാൽ മതി. ഒന്നുമെല്ലാം ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ടിഷ്യൂ പേപ്പർ അല്ലേ പെട്ടെന്ന് കീറിപ്പോകും. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബോട്ടിൽ നന്നായിട്ട് കവർ ചെയ്യണം. വേണമെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ വേറെ പേപ്പറും വെച്ചെടുക്കാം. പശ കുറച്ച് തേച്ച് കൊടുത്താൽ മതി, ഇതന്നെ അധികമാണ്, എന്നിട്ട് കയ്യിലൂടെ കൊലിക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ പിസ്താഷെല്ല് ഒട്ടിക്കണം. ഇത് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഒട്ടിക്കായതുകൊണ്ട് ഫെവിക്കോൾ എടുത്താൽ മതി. പക്ഷെ ഞാൻ പെട്ടെന്ന് പരിപാടി ചെയ്യാൻ വേണ്ടി ഗ്ലൂ ഗൺ എടുത്തേണ്. ഞാൻ ജസ്റ്റ് ഫ്ലവർ പോലെയാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒട്ടിക്കാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഓരോ സ്പെല്ലിങ്ങൊക്കെ ഇതിനോട് ഒട്ടിച്ചിട്ടുണ്ടാക്കട്ടോ, അത്യാവശ്യം വലിയ ബോട്ടിലാവണമെന്ന് മാത്രം. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നിയ പോലെ ഒട്ടിച്ചാലും ഒരു കുഴപ്പമില്ല, പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഭംഗിയുണ്ടാവും കാണാൻ. അങ്ങനെ മുകളിലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ താഴത്ത് ഒട്ടിക്കാം. ഇതൊക്കെ ചെയ്യാൻ അത്യാവശ്യം ക്ഷമ വേണം കേട്ടോ, എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ ആയി കിട്ടുള്ളൂ. ഇതിൻ്റെ നടുക്ക് ഞാൻ 5 ഇതളുള്ള ഫ്ലവറായിട്ടാണ് ഒട്ടിക്കുന്നത്. ഗ്ലൂ ഗണ്ണോണ്ട് ഒട്ടിക്കുമ്പോൾ നാരായിട്ട് ഇങ്ങനെ ഉണ്ടാവും, അത് എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുമ്പോൾ അത് ബോറായിട്ട് തോന്നും. ഞാൻ ഇതിൽ ബ്ലാക്ക് അക്രിലിക് കളറാണ് തേക്കുന്നത്. സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ എളുപ്പം പണി കഴിഞ്ഞു. ഇതിപ്പോൾ പിസ്താഷെല്ലൊക്കെ ഉണ്ട്, അടിച്ചിട്ടേക്കാൻ കുറച്ച് പണിയാണ്. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു കോട്ട് അടിച്ചാൽ തന്നെ മതിയാവും, അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. പെയിൻ്റ് ആകാത്ത ഭാഗത്ത് ഇനി ചെറിയ ബ്രഷ് കൊണ്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ മെറ്റാലിക് വെള്ളം കളറ് തേച്ച് കൊടുക്കാം. ഇത് തേക്കാൻ ബ്രഷ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വിരലോണ്ടും തേച്ചെടുത്താൽ മതി. ഇനി ബ്രഷ് എടുത്തെന്ന് തേച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലായിടത്തും ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ ബ്ലാക്ക് കളർ ഇങ്ങനെ കാണണം, അപ്പോൾ അതിൻ്റെ ഭംഗി. ഞാനധികം വിരലോണ്ട് തന്നെ തേച്ചത്, പിന്നെ അതിൻ്റെ സൈഡ് ഭാഗം ലെവലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് ബ്രഷ് എടുത്തിരുന്നു. ഈ ബ്ലാക്കും ഗോൾഡുകളും പൊതുവെ നല്ല കോമ്പിനേഷനാണല്ലേ, എവിടെ വെറുതെ അടിച്ചു കൊടുത്താലും നല്ല ഭംഗിയാണല്ലേ കാണാൻ. പിസ്താഷെല്ലിൽ അടിച്ചു കഴിഞ്ഞിട്ട് വേണം ബോട്ടിലിൻ്റെ ബാക്കിയുള്ള ഭാഗത്തൂടെയും തേക്കാൻ. പക്ഷേ ഇവിടെ തേക്കുമ്പോൾ ഒരു കാരണവശാലും ബ്രഷ് ഉപയോഗിക്കരുത്, വിരലിൽ പെയിൻ്റ് ആക്കിയാണ്ട് ജസ്റ്റ് ഒന്ന് ഉരതി കൊടുത്താൽ മതി. ഇതിനാകെ കുറച്ച് പെയിൻറ്റ് മാത്രം ആവശ്യം വരുന്നുള്ളൂ. ഗോൾഡൻ കളറിന് പകരം വേണമെങ്കിൽ സിൽവർ കളർ യൂസ് ചെയ്യാം. വേറെ ഒരുപാട് മെറ്റാലിക് കളേഴ്സ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ബോട്ടിൽ ഇവിടെ റെഡിയായി.
ഇതൊരുപാട് കാലം കേടുന്നും കൂടാതെ നിൽക്കണമെങ്കിൽ ഇതിന് വാണിഷ് എടുക്കണം. ഞാനിവിടെ വുഡ് ഫിനിഷ് വാണിഷാണ് എടുത്തത്. ഇതാകുമ്പോൾ നല്ല ഷൈനിങ് ഉണ്ടാവും. ഇത് പെയിൻ്റ് അടിക്കുന്ന പോലെ അങ്ങനെ അടിച്ച് പോകാൻ പറ്റില്ല. അടിക്കുന്ന കട്ടി കൂടി പോയാലൊക്കെ ചിലപ്പോൾ ഒരു വെള്ള കളറായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ശ്രദ്ധിച്ച് വേണം അടിക്കാൻ. വാർണിഷ് അടിച്ചാൽ പിന്നെ ബോട്ടിലിൽ വെള്ളമായാലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.